പട്ടിത്താനം മണർകാട് ബൈപ്പാസ് റോഡിൽ സാമൂഹിക വിരുദ്ധർ ശുചിമുറി മാലിന്യം തള്ളുന്നതിന് ശാശ്വത പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ട് ഡിഎംകെ കോട്ടയം ജില്ലാ സെക്രട്ടറി കോട്ടയം ഗോപകുമാർ കുത്തിയിരിപ്പ് സത്യാഗ്രഹം നടത്തി. ബൈപ്പാസിന്റെ പ്രവേശന ഭാഗമായ പട്ടിത്താനം റൗണ്ടാനയിൽ രാവിലെ 7 മുതൽ വൈകുന്നേരം 5 വരെയാണ് സത്യാഗ്രഹ സമരം നടത്തിയത്. ഏറ്റുമാനൂർ ബൈപ്പാസ് റോഡിന്റെ ഇരുവശങ്ങളിലും രാത്രിയിലും പുലർച്ചയിലുമായി വാഹനത്തിലെത്തിച്ച് ലോഡ് കണക്കിന് കക്കൂസ് മാലിന്യമാണ് ഒഴുക്കുന്നത്. തവളക്കുഴി ജംഗ്ഷൻ മുതൽ കിഴക്കേനട വരെയുള്ള ഭാഗത്ത് ദിവസവും ശുചിമുറി മാലിന്യം തള്ളുകയാണ്. ഈ ഭാഗത്ത് വഴിവിളക്കുമില്ല. മാലിന്യത്തിൽ നിന്നും ദുർഗന്ധം വമിക്കുകയാണ്. ദിനം പ്രതി മാലിന്യം ഒഴുക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ഡിഎംകെയുടെ കോട്ടയം ജില്ലാ സെക്രട്ടറി ഗോപകുമാർ അധികൃതർ കണ്ണു തുറക്കുന്നതിനായി ഒരു ദിവസത്തെ കുത്തിയിരിപ്പ് സത്യാഗ്രഹ സമരം നടത്തിയത്. രാത്രിയുടെ മറവിൽ കക്കൂസ് മാലിന്യം ഒഴുക്കുന്നവർക്കെതിരെ നടപടിയെടുക്കുവാനോ പ്രതികരിക്കുവാനോ ആരും തയ്യാറാകാത്ത സാഹചര്യമാണുള്ളതെന്നും പോലീസും മുനിസിപ്പാലിറ്റി അധികൃതരും മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുന്നില്ലെന്നുമാണ് ഗോപകുമാറിന്റെ ആരോപണം. ദിവസവും 4-5 ലോഡ് മാലിന്യമാണ് ബൈപ്പാസ് റോഡിന്റെ വശങ്ങളിൽ ഒഴുക്കുന്നത്. നിരവധി കുടിവെള്ള സ്രോതസ്സുകൾ ഉൾപ്പെടെയുള്ള പ്രദേശം എന്ന നിലയിൽ നിരന്തരമായി മാലിന്യം ഒഴുക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിതെളിക്കും. സമീപമുള്ള കിണറുകളിലെ കുടിവെള്ളം മലിനമാവുകയും ചെയ്യും. ബൈപ്പാസ് റോഡിൽ ക്യാമറ സ്ഥാപിച്ച് മാലിന്യവുമായി എത്തുന്ന സാമൂഹിക വിരുദ്ധരെ കണ്ടെത്തണമെന്നും അധികൃതരുടെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടായില്ലെങ്കിൽ നിരാഹാര സമരം ഉൾപ്പെടെയുള്ള സമരമുഖങ്ങളിലേക്ക് മാറുമെന്നും ഗോപകുമാർ പറഞ്ഞു. പല ദിവസങ്ങളായിട്ട് ഈ ബൈപ്പാസ് ഉദ്ഘാടനം ശേഷം നല്ല സൗകര്യപ്രദമായ രീതിയിൽ കിടക്കുകയാണ് ഇവിടെ. കാരണം പട്ടിത്താനം ബൈപ്പാസ് ഉദ്ഘാടനം ചെയ്തതിന് ശേഷം ആരും തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥയിലോട്ട് വന്നിട്ടില്ല. എങ്കിലും അവിടെ ക്യാമറ വരുന്നുണ്ട് വരുന്നുണ്ടെന്ന് പറയുന്നല്ലാതെ ഇത്രയും നാളായിട്ടും വന്നിട്ടില്ല. അതിൻ്റെ മറവിൽ ഇപ്പം ക്യാമറ ഉണ്ടെന്ന് പോലും പറഞ്ഞാലും പേടിയില്ലാത്ത രീതിയിൽ മറ്റുള്ളവരുടെ വീടിൻ്റെ പടിക്കൊണ്ട് ഈ കക്കൂസ് മാലിന്യം ഒഴിച്ച് 3-4 ട്രിപ്പ് വണ്ടിയാണ് ഒരു രാത്രി ഒന്ന് ഒഴിക്കുന്നത്. ഈ ദേഷ്യപ്പെടുന്നവരുടെ വീടിൻ്റെ വാതിൽക്ക പിറ്റേസം കൊണ്ട് ഒഴിക്കുന്നു. അങ്ങനെയുള്ള പ്രവണത കൂടി വന്നപ്പോഴത്തേനും ഞാനതിലെ നടക്കാൻ എന്ന് ഇറങ്ങുന്നു. നടപ്പുകാരെന്നും ഉണ്ട്, നടപ്പുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുമുണ്ട്. പക്ഷേ ആർക്കും പ്രതികരിക്കാനോ അല്ലെങ്കിൽ ഒന്ന് കാരണം പറയാനോ മുനിസിപ്പാലിറ്റി ചെന്ന് പറഞ്ഞാൽ അവരും ഉറ്റുനോക്കുന്നില്ല, അങ്ങോട്ട് പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. അതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ ഞാൻ തന്നെ ഇനി പരിഹാരം കാണാമെന്നുള്ള നിലയ്ക്ക് എന്തെങ്കിലും ഒരാൾ ചാടണമല്ലോ എന്നുള്ള ഒരു നിലയ്ക്കാണ് ഞാനതിലും നടന്നു പോകുമ്പോൾ എനിക്ക് തോന്നി. ഈ ഒരു പരിപാടി നടത്തിയാൽ കൊള്ളാമെന്ന് തോന്നി. ഞാനതിൻ്റെ വെളിച്ച ഡി എം കെയുടെ കോട്ടയം ജില്ലാ സെക്രട്ടറിയാണ്. അതിൻ്റെ ഒരു വെളിച്ചത്തിലാണ് ഇപ്പോൾ ഈ കാര്യത്തിലോട്ട് വന്നിരിക്കുന്നത്. ഏതായാലും ജനോപകാരപ്രദമായ രീതിക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. അതിനായിട്ട് മുനിസിപ്പാലിറ്റിക്കും ഇതൊരു അറിയിപ്പായി കൊടുത്ത് അധികൃതരെ ഇതിനകത്തൊരു പെട്ടെന്നുണ്ട് ഒരു നടപടി എടുത്തില്ലെങ്കിൽ ഉത്സവം വരികയാണ്. ഉത്സവം വരുമ്പോഴത്തേനും അവിടെ പല പല ഈ ചീഞ്ഞു നാറുന്ന മാലിന്യങ്ങൾ കൊണ്ടിടുമ്പോൾ നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു ഇത്. ഇപ്പം തന്നെ കിണറുകളിൽ കുടിവെള്ളം എല്ലാം വളരെ മോശമായി കുറവേ ആടി കുടിവെള്ളം എല്ലാവരെയും മുട്ടുന്ന രീതിയിലോട്ട് വന്നിരിക്കുകയാണ്. ഇത് ആരോട് പറയാൻ എന്നുള്ള രീതിക്ക് വന്നപ്പോഴാണ് ഞാൻ ഇതിനകത്തൊരു ഒരു തീരുമാനം എടുത്തതും. ഇങ്ങനെ ഇവിടെ വന്ന് പട്ടിത്താന ജംഗ്ഷനിൽ തന്നെ വന്നിരുന്ന് ആൾക്കാരോട് പറഞ്ഞ കാര്യങ്ങൾ തീരുമാനിക്കാമെന്നും ഒരു തീരുമാനം എടുത്തത്. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൽ ഉത്സവം ആരംഭിക്കുകയാണ്. ഇവിടെ മാലിന്യം നിക്ഷേപിക്കുന്നത് ഭക്തർ ഉൾപ്പെടെയുള്ള യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കും. ഡിഎംകെ ഏറ്റുമാനൂർ മണ്ഡലം പ്രസിഡന്റ് ജോയി പുളിങ്ങാപ്പള്ളിയും ഗോപകുമാറിനൊപ്പം സമരത്തിൽ പങ്കെടുത്തു. ഐ4 ന്യൂസ്, ഏറ്റുമാനൂർ.